ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലാൻഡേ ബ്ലോഗ്സ്. ഞാൻ ഡോക്ടർ ലക്ഷ്മി. സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആണ് വരുന്നത് അല്ലേ. സർവപ്പള്ളി രാധാകൃഷ്ണൻ എന്ന മഹത്തായ വ്യക്തിയുടെ ജന്മദിനമാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും അല്ലേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഒരു വേഷമൊക്കെ കെട്ടി ടീച്ചേഴ്സിനൊരു ട്രിബ്യൂട്ട് കൊടുക്കാനൊന്നും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള വിഷമത്തിലായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് വെർച്വലി ഈ ഒരു ടീച്ചേഴ്സ് ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഓൺലൈൻ വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടി ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിലെ കുട്ടികളുടെ ഫോട്ടോസ് എല്ലാം കളക്ട് ചെയ്യുക, എന്നിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തൊരു കൊളാബ് പോലെ ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ എഴുതിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൊളാജ് നമ്മൾ ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളുടെ ഫോട്ടോയും കൂടി ചേർത്ത് നല്ലൊരു കൊളാജാണ് സെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നില്ലേ. അതേപോലെ തന്നെ ആയിരിക്കും ടീച്ചേഴ്സിനും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഓരോ ആൾക്കാരും ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടാക്കിയാലും മതി. അങ്ങനെ ഈ വീഡിയോസ് എല്ലാം കോർത്തിണക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷെല്ലാം വെച്ചിട്ട് നമുക്ക് ടീച്ചേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാട്സപ്പിൽ നമുക്ക് സെൻഡ് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മൂന്നാമത്തെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പാട്ട് ടീച്ചേഴ്സിന് വേണ്ടി പാടുക. പല സ്ഥലത്തുനിന്ന് പല രീതിയിൽ പാടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. നമുക്കതിനെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ടായിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നാലാമത്തെ ഐഡിയ. നാലാമത്തെ ഐഡിയ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സൂം മീറ്റിംഗ് വഴിയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ടീച്ചർ വരുമ്പോഴൊക്കെ ഒന്നും മിണ്ടാണ്ടിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പെട്ടെന്ന് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞൊരു വിഷം എടുക്കാം. ടീച്ചർ വിചാരിക്കും ഈശ്വര അതെന്താന്നുള്ളത് അല്ലേ. ടീച്ചർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി പോകും. അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പ്ലക്കാർഡ്സ് പിടിക്കാം. ഇങ്ങനെ പ്ലക്കാർഡ്സ്, അതായത് ജസ്റ്റ് ഒരു എ ഫോർ സൈസ് പേപ്പറിനകത്ത് വി വിഷ് യു എ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതേപോലെ പ്ലക്കാർഡ് പിടിച്ച് നിന്ന്, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് അതിനെ അങ്ങനെ ഇങ്ങനെ 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 കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും നല്ലൊരു ഐഡിയ ആണ്. പിന്നെ നമുക്ക് ഓൺലൈൻ വഴി ഇ കാർഡ്സ് അവൈലബിൾ ആണ്. ഈ ഇ കാർഡ്സ് വേണമെങ്കിൽ നമുക്ക് അയക്കാം. ടീച്ചറിൻ്റെ മെയിൽ അഡ്രസ്സൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഇ കാർഡ്സ് നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അയക്കാൻ പറ്റും. പിന്നെയുള്ളത് നമുക്കൊരു സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ, അതായത് ഒരു പവർ പോയിൻറ് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ടീച്ചേഴ്സിന് ആ ഒരു പവർ പോയിൻറ് പ്രസൻറ്റേഷൻ സർപ്രൈസ് ആയിട്ട് മെയിലിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ടീച്ചർ വിചാരിക്കും ഇത് എന്താവും എനിക്ക് അയച്ചേക്കുന്നതെന്ന്. അത് തുറന്ന് കാണുമ്പോൾ ടീച്ചർ ഭയങ്കര എക്സൈറ്റഡ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് നന്നായിട്ട് ടീച്ചറിനെ സർപ്രൈസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അടുത്തൊരു മെത്തേഡാണ് അക്രോസ്റ്റിക് എന്ന് പറയുന്നത്. അക്രോസ്റ്റിക് എന്നുള്ള പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോഴൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ടീച്ചർ എന്നുള്ളതിന് ടീക്കൊരു എക്സ്പാൻഷൻ, ഇക്കൊരു എക്സ്പാൻഷൻ, അങ്ങനെ ടീക്ക് വേണമെങ്കിൽ നമുക്ക് ടാലൻറ്റഡ്, ഇക്ക് വേണമെങ്കിൽ നമുക്ക് എക്സലൻ്റ് എന്നോ എക്സ്ട്രാ ഓർഡിനറി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡെഫിനിഷൻസ് കൊടുത്തിട്ട് അത് നമുക്ക് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം ടീച്ചേഴ്സിന്. അപ്പോൾ ഈ തവണത്തെ ടീച്ചേഴ്സ് ഡേക്ക് നമുക്ക് വളരെ ഇന്നോവേറ്റീവായിട്ട് ടീച്ചേഴ്സിനെ പെട്ടെന്ന് സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ റെഡി അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ഗുഡ് ബൈ.